ഇന്ന് പച്ച കുരുമുളക് ഇട്ട് മത്തി വെച്ച് നോക്കാം. അതിന് വേണ്ട മസാല നമുക്ക് അരച്ചെടുക്കാം. 1/2 ടേബിൾ സ്പൂൺ പച്ചക്കുരുമുളക്, 3 കഷ്ണം ഇഞ്ചി, 5-8 ചെറിയ ചുവന്നുള്ളി, 5-6 വെളുത്തുള്ളി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ തേങ്ങ ചിരവിയത്, 1 ടേബിൾ സ്പൂൺ പുളി പിഴിഞ്ഞത്, ആവശ്യത്തിന് ഉപ്പ്, 1/2 ടീസ്പൂൺ പെരിഞ്ചീരകം. ഇവയെല്ലാം ഒന്ന് നല്ലതുപോലെ അരച്ചെടുക്കാം. ഇനി ഒരു ചീനച്ചട്ടിയിൽ 1 ടേബിൾ സ്പൂൺ ഓയിലൊഴിച്ച് ഒരു ചെറിയ സവോള മുറിച്ചതും കുറച്ച് കറിവേപ്പിലയും ഇട്ട് ഒന്ന് നല്ലതുപോലെ വഴറ്റി കൊടുക്കാം. ഇതൊന്ന് നല്ലതുപോലെ വഴറ്റിക്കഴിഞ്ഞാൽ അതിലേക്ക് നേരത്തെ അരച്ച മസാലയുടെ കൂട്ട് ഇട്ട് നല്ലതുപോലെ ഇളക്കിയെടുക്കാം. ഇതിൻ്റെ പച്ചമണം മാറുന്നതുവരെ വഴറ്റിയെടുക്കണം. പച്ചമണം മാറിക്കഴിഞ്ഞാൽ അതിലേക്ക് ഒരു ചെറിയ നെല്ലിക്ക വലിപ്പത്തിൽ പുളി പിഴിഞ്ഞത് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പുമിട്ട് നല്ലതുപോലെ തിളപ്പിച്ചെടുക്കാം. നല്ലതുപോലെ തിളച്ചു വന്നാൽ നമ്മൾ നേരത്തെ കഴുകി വൃത്തിയാക്കി വെച്ച മത്തി ഇട്ട് കൊടുക്കാം. ഇനി മീനെല്ലാം ഗ്രേവിയിലേക്ക് ഒന്ന് താഴ്ത്തി വെച്ച് കൊടുക്കാം. ഇനി ഇത് മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഇത് ഗ്രേവിയോടുകൂടെയും കഴിക്കാം, ഗ്രേവി ഇല്ലാതെ നല്ലതുപോലെ വറ്റിച്ചെടുത്തും കഴിക്കാം. അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. ഇനി ഇതിന് മുകളിലായി 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് 2-3 ചെറിയ ചുവന്നുള്ളിയും കുറച്ച് കറിവേപ്പിലയും ഇട്ട് മൂപ്പിച്ച് ഒഴിച്ചു കൊടുക്കാം. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.